ജാതി പ്രിവിലേജ് നിലനിൽക്കുന്ന സമൂഹം ഇത്. പ്രിവിലേജ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്, അത് ഉറപ്പായിട്ടുണ്ട്. കാരണം ഇവിടെ നമ്മൾ സംവരണത്തിനെതിരെ പലരും പറയുന്നുണ്ട്, ഇവിടെ അതേസമയം ഈഡർ സ്ഥാപനങ്ങൾ മുഴുവൻ സംവരണമല്ലേ. ഈഡർ സ്ഥാപനങ്ങൾ ഒരു ജാതിക്ക് വേണ്ടി നീക്കി വെച്ചേക്കുവാ അവിടെ. അതായത് സമൂഹത്തിൽ ഇപ്പോൾ ജാതി നിപ്പുണ്ട്, ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ജാതി. അപ്പോൾ പിന്നെ നമ്മൾ പറയാതിരിക്കുന്ന കാര്യമൊന്നുമില്ല, ജാതി പറയണം. അതിനല്ല, പണ്ട് എന്നോടൊരു ആൾ പറഞ്ഞിട്ടുണ്ട്, അയാൾ ഹിസ്റ്ററി ക്ലാസ്സിലൊരു ചോദ്യം ചോദിച്ചു, ചരിത്രം എന്തിനാണ് പഠിക്കുന്നത് ചോദിച്ചു. അപ്പം ഒരു കൊച്ചു മാത്രം പറഞ്ഞു, ഉത്തരം പറഞ്ഞു, നമ്മൾ കാർ ഓടിക്കുമ്പോൾ എന്തിനായി സൈഡ് ഗ്ലാസ്സിൽ നോക്കുന്നത്, മുറിഞ്ഞ് നോക്കുന്നത്. പുറകിലുള്ള കാര്യങ്ങൾ അറിഞ്ഞാലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് പഠിക്കണം, അത് പഠിക്കുകയും അല്ലാതെ അത് എല്ലാം മറന്നിട്ട് പുതിയൊരു സാധനം തുടങ്ങിയേക്കാം. എല്ലാം മറക്കണമെങ്കിൽ ഇന്ന് കാസ്റ്റ് ഇല്ലായിരിക്കണം. ഇന്ന് കാസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട് സമൂഹത്തിൽ, പ്രിവിലേജ് ഉണ്ട്. അപ്പം പിന്നെ അത് പറയാം, കാണാൻ പറ്റില്ല, പറ്റില്ല. ശബരിമല നമ്പൂതിരിയല്ലേ പൂജിക്കുന്നത്, പിന്നെ എന്തിനാണ് അത്? അന്നേരം നമ്മൾ ജാതി പറയണ്ടേ? അല്ലെങ്കിൽ അത് കല്യാണത്തിന് ജാതി ഉണ്ടല്ലോ. ഉണ്ടല്ലോ, ഇല്ലില്ല. അല്ല, അതിനകത്ത് ഇപ്പോൾ ഒരു വേറെ കാര്യം, ഗുരുമന്ദിരങ്ങളുണ്ടല്ലോ കേരളത്തിൽ, ഗുരുമന്ദിരങ്ങളെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ കേരളത്തിൽ. എല്ലാ ഗ്രാമത്തിലും നാലഞ്ചെണ്ണം വെച്ചിട്ടുണ്ട്. നമ്മുടെ സിനിമയിൽ എവിടെയെങ്കിലും ഒരു ഗുരുമന്ദിരം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാ ഇതില്ലാത്തതുകൊണ്ടാണ്, ആ പ്രിവിലേജ് ഇല്ല അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ജാതി പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. പഴയകാലത്ത് ചില നോവലുകളും കഥകളും വായിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ചുറ്റും കാണുന്ന മനുഷ്യർക്ക് ജാതിയുണ്ട്, പക്ഷെ അതിനകത്തെ കഥാപാത്രങ്ങൾക്ക് ജാതിയില്ല. ഒരു ഭയങ്കര സെക്യുലർ സ്പേസ് ചെയ്യുന്ന കഥാപാത്രങ്ങളെ സംസാരം, കള്ളത്, ഭയങ്കര കള്ളത്തരായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ അടുത്തുള്ള അയ്യപ്പച്ചേട്ടന് ജാതിയുണ്ട്, പക്ഷെ കഥയെ വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് അയാൾക്ക് ജാതിയില്ല? അയാൾ ഭയങ്കര ജാതിയൊന്നും ഇല്ലാത്ത രീതിയിൽ മനുഷ്യരോട് ഇടപെടുന്നു, ജാതിയെക്കുറിച്ച് സംസാരിക്കുക പോലുമില്ല. അതേസമയം ചിലരുടെ ഇപ്പം ഒ വിജിൻ്റെ കഥകളിൽ ജാതിയുണ്ട്, കഥയിൽ നോവലിൽ ജാതി കൃത്യമാണ്. വി കെൻ്റെ കഥകളുണ്ട്, അങ്ങനെ അപൂർവം ചിലരുടെയിലേ ഉള്ളൂ. അപ്പോൾ തകഴിയുടെയിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇടക്കാലത്ത് ഇതില്ലാതെ അങ്ങ് പോയി. ഒരു കഥാപാത്രങ്ങൾ നഗരത്തിൽ നിന്ന് സംസാരിക്കുന്നു, നഗരത്തിലെ നിന്ന പോലെ സംസാരിക്കുന്നു, ജാതി ഇല്ലാത്ത പോലെ സംസാരിക്കുന്നു. അതൊരു കള്ളത്തരമാണെന്ന് എനിക്ക് തോന്നി. അപ്പം പുതിയ കാലത്ത് ഉണ്ണിയുടെ എഴുത്തിലൊക്കെ കൃത്യമായിട്ട് കാസ്റ്റ് കൊണ്ടുവരുന്നുണ്ടല്ലോ, ഉണ്ണി എഴുത്തിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്, പുതിയ എഴുത്തുകാരെ കൊണ്ടുവരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളത്തരമാകത്തില്ലേ? എല്ലാ മനുഷ്യർക്കും ജാതിയുള്ളൂ, ജാതിബോധം തീർച്ചയായിട്ടും. അതിനെ മറികടക്കാൻ നമ്മൾ ശ്രമിക്കും, മറികടക്കാൻ ഒരു പരിധിവരെ മറികടക്കാൻ എനിക്ക് പറ്റുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ പൂർണ്ണമായിട്ടും ജാതി ചിന്തയില്ലാത്ത കഴുകിക്കളഞ്ഞാളാണെന്ന് പറയാൻ ഞാനാണല്ല, കാരണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളല്ലേ. ജാതി മത ചിന്തകൾ നമുക്കുണ്ടാവുമല്ലോ, അതിനെ മറികടക്കാൻ ശ്രമിക്കും. ഇന്നത്തെ കേരളത്തിൽ ജാതി ജാതി നമ്മളിപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിനെ അപേക്ഷിച്ച് നോക്കിയാൽ വളരെ കുറഞ്ഞിട്ടുണ്ട്. യാഥാർത്ഥ്യം നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് തീണ്ടലും തുടിയിലും ഇല്ല, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ യാതൊരു പ്രശ്നമില്ല. പ്രാക്ടീസ് വളരെ കുറഞ്ഞു, വളരെ കുറഞ്ഞു ജാതി. പക്ഷേ ജീവിതത്തിൽ വീട്ടിലകത്തോട്ട് ചെന്നാൽ ജാതി നന്നായിട്ടുണ്ട്. ഇപ്പം കല്യാണം കഴിക്കുന്നതിലാണല്ലോ ജാതി ഏറ്റവും കൂടുതൽ നന്നായിട്ട് മനുഷ്യർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ജാതി ചിന്ത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അർത്ഥത്തിലുള്ള കുറവുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഉള്ളിൽ ജാതി കൊണ്ടു നടക്കുന്നുണ്ട് മനുഷ്യർ, മലയാളികൾ ഉള്ളിൽ നന്നായിട്ട് ജാതി കൊണ്ടു നടക്കുന്നുണ്ട്. ഒരാളെ കണ്ടാൽ അയാളുമായിട്ട് സംസാരിച്ചാൽ സാധാരണ മലയാളി കുറച്ച് കഴിയുമ്പോൾ അയാളുടെ ജാതി തിരിച്ചറിയും, തിരിച്ചറിയും. എന്നിട്ട് ആ രീതിയിൽ സംസാരിച്ചു തുടങ്ങും. പക്ഷേ എന്താ പറയുന്നത്, നഗരങ്ങൾ രൂപപ്പെടുന്നു, നാഗരിക ജീവിതം വരുന്നതോടുകൂടി ജാതി ക്രമേണ പ്രസക്തമായി കുറേശ്ശെ വരുന്നുണ്ട്. ഇത് 2000 വർഷം നീണ്ട ഒരു പരിപാടിയായിരുന്നല്ലോ ജാതി, അത് ക്രമേണ കുറഞ്ഞു വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ നല്ലപോലെ പൈസ ഉണ്ടെങ്കിൽ, നല്ല പൈസ നമ്മൾ വിചാരിക്കുന്നതിലധികം പണം ഉണ്ടെങ്കിൽ ജാതി വലിയ പ്രശ്നമല്ല. അങ്ങനെയുള്ളവർ കേരളത്തിൽ ഒരു 8-10 വരെ കാണത്തുള്ളൂ, അത് പ്രശ്നമല്ല. അതുപോലെ നമ്മൾ ഒരു വലിയ നഗരത്തിൽ നല്ല നല്ല ജീവിക്കുകയാണെങ്കിൽ ജാതി വലിയ വലിയ പ്രശ്നമല്ല. സമൂഹത്തിലെ ഏറ്റവും ഉന്നതങ്ങളിലും ഏറ്റവും അടിത്തട്ടിലും ജാതി പ്രശ്നമല്ലാതായി വന്നിട്ട്. അതെ, ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും. അതെ 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 അതെ. ഇപ്പോൾ സിനിമയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടുമുട്ടുന്ന ഒരുപാട് പേരുണ്ട് സിനിമയിൽ, അവരുടെ ആരുടെ ജാതി നമുക്ക് അറിഞ്ഞുകൂടാം, അതിനറിയേണ്ട ആവശ്യമില്ല. അതേസമയം നമ്മൾ ഒരു നമ്മുടെ ഗ്രാമത്തിൽ കണ്ടുമുട്ടുന്ന എല്ലാവരുടെയും ജാതി നമുക്കറിയാമല്ലോ. പൈസയും
ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പ്രശസ്തമാണെങ്കിൽ ജാതി പ്രശ്നമൊന്നുമില്ല. പക്ഷേ അല്ലാതെ ഇടമേഖലയിൽ ജാതി നന്നായിട്ടുണ്ട്.